ഇന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അട്ടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ദോശ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. കളറിന് വേണ്ടിയിട്ട് ഞാനൊരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേഗം തന്നെ ദോശ ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 തുള്ളി ഓയിൽ ആദ്യം ഒന്ന് പാനിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മേലായിട്ട് നമുക്ക് ഓയിലോ നെയ്യോ തടവി കൊടുക്കാം. ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. കറിയൊന്നും വേണ്ട നമുക്ക്, അല്ലാതെ തന്നെ നമുക്ക് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു വശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മുരിഞ്ഞ ദോശയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല ഈസി റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.